നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് പ്ലസ് ടു പ്ലസ് വൺ പരീക്ഷകൾ നടക്കാൻ പോകുന്നത് വരുന്ന മാർച്ച് 13-ാം തീയതിയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പബ്ലിക് പരീക്ഷയുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഈ പബ്ലിക് പരീക്ഷയ്ക്ക് ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മുടെ ഇക്കണോമിക്സിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് എല്ലാ മക്കളും അറിഞ്ഞു കാണും എന്നാണ് കരുതുന്നത്. എന്നാലും അതിനെക്കുറിച്ച് വളരെ വിശദമായ രീതിയിൽ നമ്മളൊന്ന് വിലയിരുത്തുകയാണ് ഈ വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കാര്യം പ്ലസ് ടുവിൻ്റെ ഇക്കണോമിക്സിൽ നമുക്ക് ഏതെല്ലാം ചാപ്റ്റേഴ്സ് ആണ് കൃത്യമായിട്ട് പഠിക്കാനുള്ളത്, ഏതൊക്കെയാണ് ഡ്രോപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ളത്, ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത്. ചില ചാപ്റ്റേഴ്സ് മുഴുവനായിട്ടും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ചില ചാപ്റ്റേഴ്സിൽ ചില ഭാഗങ്ങൾ മാത്രമാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും നമ്മളത് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ബാക്കിയുള്ള പാഠഭാഗങ്ങൾ പഠിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു സ്കോറ് നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ. നമ്മുടെ പ്ലസ് വണ്ണിൽ നമുക്ക് നേടാൻ കഴിയാതെ പോയിട്ടുള്ള മാർക്ക്, ഇപ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് റിസൾട്ട് നമുക്ക് വരാൻ ആകുന്നേ ഉള്ളൂ. എന്നാലും ചിലപ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ തീർച്ചയായും നമുക്ക് പ്ലസ് ടുവിലാണ് അത് നമുക്ക് മേക്കപ്പ് ചെയ്യാൻ കഴിയുക. അപ്പോൾ അതിൽ എത്രത്തോളം നമുക്ക് നേടിയെടുക്കാം എന്നുള്ളത് ഈ പറയുന്ന ഭാഗങ്ങളെ അല്ലെങ്കിൽ പാഠഭാഗങ്ങളെ അനുസരിച്ചാണ് കൃത്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഭാഗങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ ഡ്രോപ്പ് ഔട്ട് ആക്കിയിട്ടുള്ള അല്ലെങ്കിൽ നമുക്കിവിടെ വേണ്ടാന്ന് വെച്ചിട്ടുള്ള ചാപ്റ്റേഴ്സും അതിൻ്റെ ഭാഗങ്ങളും എന്ന് നോക്കാം. പ്ലസ് ടു എക്കണോമിക്സിൽ മൈക്രോ ഇക്കണോമിക്സിൻ്റെ ഭാഗത്ത് നിന്ന് ആറാമത്തെ ചാപ്റ്റർ, നമുക്കറിയാം 6 ചാപ്റ്ററാണ് മൈക്രോ എക്കണോമിക്സിൽ ഉള്ളത്. അതിൽ ആറാമത്തെ ചാപ്റ്ററിൻ്റെ പേര് നോൺ കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്സ് എന്നാണ്. നോൺ കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്, മത്സരരഹിത കമ്പോളം. ആ മത്സരരഹിത കമ്പോളത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് എന്തൊക്കെയാണ്, അത് ഫുള്ളായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. മത്സരരഹിത കമ്പോളം അല്ലെങ്കിൽ നോൺ കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ മുഴുവനായിട്ടും എന്താണ് ഡ്രോപ്പ് ചെയ്യപ്പെട്ടതാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ മാക്രോ എക്കണോമിക്സിൽ ഒഴിവാക്കപ്പെട്ടത് അതും ആറാമത്തെ ചാപ്റ്റർ തന്നെയാണ്, ഓപ്പൺ ഇക്കോണമി ആൻഡ് മാക്രോ എക്കണോമിക്സ് എന്നാണ് ആ ചാപ്റ്ററിൽ നിന്ന്. പക്ഷേ നമുക്ക് മുഴുവനായിട്ട് ആ ചാപ്റ്റർ ഒഴിവാക്കപ്പെട്ടിട്ടില്ല, അതിൽ ചില ഭാഗങ്ങൾ മാത്രമാണ്. അതിൽ പറയുന്നത് എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ഇന്റർനാഷണൽ എക്സ്പീരിയൻസ്, പിന്നെ ഒരു ബോക്സ് നമ്പർ 6.2 എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മളെ SERT ടെക്സ്റ്റ് ബുക്കിലുള്ള ആ ബോക്സ് നമ്പർ ആണ് പറയുന്നത്. ഓക്കെ, ചിലരുടെ അടുത്ത്, നമ്മുടെ കുട്ടികളുടെ അടുത്തൊക്കെ പ്രൈവറ്റ് പബ്ലിക്കേഷൻസിന്റെ ബുക്കാണ് സാധാരണ കുട്ടികളുടെ കയ്യിൽ ഉണ്ടാവുക. പക്ഷെ അതിൽ നമ്മൾ ഈ പറയുന്ന ബോക്സ് നമ്പർ 6.2 തന്നെ ആവണം, അല്ലെങ്കിൽ 62 എന്ന നമ്പറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, അത് തന്നെ ആവണം എന്നൊന്നുമില്ല. എന്തായാലും നിങ്ങളത് ആ പ്രത്യേകമായിട്ടുള്ള ടോപ്പിക് മനസ്സിലാക്കുക. എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഭാഗമാണ്, ഓപ്പൺ എക്കോണമി ആൻഡ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന മാക്രോ എക്കണോമിക്സിന്റെ ആറാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ മൈക്രോ എക്കണോമിക്സിൽ ആറാമത്തെ ചാപ്റ്റർ നോൺ കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് മുഴുവനായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും, അതായത് 12 ചാപ്റ്റേഴ്സ് ടോട്ടൽ ഉണ്ട്, അതിൽ നിന്ന് ഒരു ചാപ്റ്റർ പൂർണ്ണമായിട്ട് ഒഴിവാക്കി, ഒരു ചാപ്റ്ററിന്റെ ഒരു ലേശം ഭാഗം ഒഴിവാക്കി. A+ അതിൽ കൂടുതലോ മാർക്ക് ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക. ക്രിസ്മസ് പരീക്ഷയ്ക്കൊക്കെ വേണ്ടി നല്ല കൃത്യമായിട്ട് പഠിക്കുക. ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ലൈവ് വീഡിയോ ക്ലാസുകൾ തീർച്ചയായും നമ്മുടെ ചാനലിലൂടെ ലഭിക്കുന്നതാണ്. നേരത്തെ നമ്മൾ മൈക്രോ എക്കണോമിക്സിന്റെയും മാക്രോ എക്കണോമിക്സിന്റെയും ഫസ്റ്റ് ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ലൈവ് ക്ലാസ് ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. നിങ്ങൾ എല്ലാവരും അത് കണ്ടു എന്നാണ് വിശ്വസിക്കുന്നത്. കാണാത്തവരുണ്ടെങ്കിൽ കാണണം. അതുപോലെ തന്നെ പുതിയ ഒരു ലൈവ് വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് കരുതട്ടെ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ലൈക്ക് നമുക്ക് വലിയൊരു പ്രചോദനമാണ്. തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൾ എന്ന് തന്നെ എനേബിൾ ചെയ്യുക. നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക. ഇക്കണോമിക്സിൽ ഫുൾ മാർക്ക് നേടാൻ നമ്മുടെ ചാനൽ നിങ്ങളെ 100% ഉപകരിക്കും എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. 100% നിങ്ങൾക്ക് ക്വാളിറ്റിയും അതുപോലെ തന്നെ ക്വാണ്ടിറ്റിയും നേടാൻ കഴിയുന്ന ചാനലാണ്, തീർച്ചയായും നിങ്ങൾക്ക് വിശ്വസിക്കാം. ഓക്കെ, ഇനി നമുക്കപ്പോൾ വീണ്ടും പുതിയ ഒരു ടോപ്പിക്കുമായി പുതിയ വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്.